പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒറ്റപ്പാലത്ത് അരങ്ങുണരു മുമ്പേ വിധി നിർണയത്തിനുള്ള ക്രമീകരണങ്ങളിൽ സംശയം ആരോപിച്ച് ഒരു വിഭാഗം നിർത്ത അധ്യാപകരും രക്ഷിതാക്കളും രംഗത്ത്. മത്സരങ്ങളിൽ നീതിയുക്തമായ വിധി നിർണയം വേണമെന്നും ഫലം പുനഃപരിശോധിക്കാൻ വിദഗ്ധരായ നൃത്ത അധ്യാപകരുടെ പാനൽ വേണമെന്നുമാണ് ആവശ്യം. ചില ഉപജില്ലകളിലെ മത്സരഫലങ്ങൾ സംശയകരമാണെന്നാണ് ആരോപണം. പാലക്കാട് സ്വദേശിയായ നൃത്ത അധ്യാപകൻ്റെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നതെന്നും യോഗ്യരായ മത്സരാർത്ഥികൾ പിന്തള്ളപ്പെടുകയാണെന്നും ഇവർ ആരോപിച്ചു. അപ്പീലുമായി പോയാൽ പരാജയത്തിൻ്റെ നിലവിളി മാത്രമായാണ് പരിഗണിക്കുന്നത്. ഉദ്യോഗസ്ഥരും സംഘടനാ ഭാരവാഹികളും ഉൾപ്പെട്ട സംഘാടക സമിതി അട്ടിമറികൾക്ക് കൂട്ടു നിൽക്കുകയാണെന്നും നൃത്ത അധ്യാപകനും അധ്യാപക സംഘടനാ ജില്ലാ പ്രസിഡന്റുമായ ചിറ്റൂർ ബാബു പറഞ്ഞു. ആരോപണ വിധേയനായ നൃത്ത അധ്യാപകനാണ് ജില്ലയിലെ ഒരു ഉപജില്ലാ കലോത്സവത്തിൻ്റെ പ്രധാന വേദി സ്പോൺസർ ചെയ്തിരുന്നത്. പരസ്യം സ്വീകരിച്ചായിരുന്നു ഇതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇവിടെ നടക്കുന്ന പൊള്ളത്തരങ്ങൾ വർഷങ്ങളായി നടക്കുന്നു എന്നുള്ളൊരു പരമസത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്കതിന് തോന്നുന്നതിന് ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഇത് ലോബികൾ തന്നെയാണ് വാഴുന്നതെന്നും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസും അധ്യാപക സംഘടനയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നതെന്നുള്ള പരിപൂർണ അറിവ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരാൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല. ഈ പാലക്കാട് ജില്ലയിൽ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് നൃത്ത അധ്യാപകർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്ന നിരവധി ആളുകൾ, കലാപരമായി ഇതോടടുക്കുന്ന നിരവധി ആളുകൾ, ഇവരെല്ലാം ബിഡ്ഡിവേഷം കെട്ടിക്കുന്ന ഒരു കലോത്സവം പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും അട്ടഹാസങ്ങൾ നടക്കുന്ന ജഡ്ജ്മെന്റ് ലോബികളുണ്ട്. ലോബി അത് വാഴുന്നു. അതിന് പുറമെ അതിനുശേഷം നമ്മുടെ അഥവാ കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ ഒഫീഷ്യൽസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസുകാർ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കള്ളന്മാരെ ചിത്രീകരിക്കുന്നു. ഇതൊന്നും ഒരു സുതാര്യമായ കലോത്സവത്തിൻ്റെ ഒരു മാതൃകയല്ല. ഇതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ആവശ്യങ്ങളെ ചൊല്ലിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൂടിക്കാഴ്ച. അപ്പീലുകൾ പരിഗണിക്കുന്ന കാര്യത്തിൽ പോലും നൃത്താധ്യാപകന് മുൻഗണന ലഭിക്കാറുണ്ട്. അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ലഭ്യമാകുന്ന നിലയിൽ വിധി നിർണയം സുതാര്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഒറ്റപ്പാലത്ത് 28 മുതൽ ഡിസംബർ 1 വരെയാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജിതേഷ് കലാർപ്പണ, ഷൈനി ജിതേഷ്, വസന്ത വിജയൻ, ദീപ്തി ഷാബു, ജിഷ ഒറ്റപ്പാലം, കെ പി രമ്യ, ഗായത്രി എന്നിവർ പങ്കെടുത്തു. അയാളുടെ കുട്ടികൾ മത്സരിക്കുന്ന സബ് ജില്ലകളിൽ അവരുടെ കുട്ടികൾക്ക് മാത്രമാണ് ഒന്നാം സ്ഥാനം അവർ കൊടുക്കുന്നത്. അവരെ എത്ര ശുഷ്കം നൃത്തം ചെയ്താലും അത് അങ്ങനെ തന്നെയാണ്. അവരുടെ കുട്ടികൾ മത്സരിക്കാത്ത സബ് ജില്ലകളിൽ നിന്ന് മാത്രമാണ് മറ്റുള്ള കുട്ടികൾ ജില്ലാ മത്സരത്തിന് കയറി വരുന്നത്. അവിടെ തന്നെ നമ്മൾ ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് ഏറ്റവും ശുഷ്കം നൃത്തം ചെയ്തു വന്ന ഈ കുട്ടികൾ, ഇയാളുടെ തന്നെ മൂന്നോ നാലോ കുട്ടികളും ഒരു മത്സരത്തിന് പങ്കെടുക്കാറുണ്ടാവും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ നാല് സ്ഥാനങ്ങളും ഇയാളുടെ മാത്രം അവർ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന സ്ഥാനങ്ങളോ ഗ്രേഡുകളോ മാത്രമാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.